ആണോ? ശരി 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 ശരി. കിട്ടുന്നുണ്ടോ? അത് ബാമ്പ് കുത്തിട്ട് ഈ സൈഡ് ഉണ്ട്, അത് മൂന്ന്. അതിപ്പോ ലോ ടൈഡ് ഉണ്ടല്ലേ, ഇപ്പൊ അത് പിന്നെ നോക്കാം. ഇപ്പൊ അടുത്ത ഒരു പോയിന്റ് നാളത്തെ പോയിന്റ്, ആ പോയിന്റ് ഇപ്പൊ പോയിട്ടു. നാലാമത്തെ പോയിന്റ് വരുമ്പോ അവിടെ മണ്ണ് കൂട്ടിയിട്ടാ കൂട്ടിട്ടുണ്ട്. എന്നാ വണ്ടി വീണ്ടും സ്ഥലത്തില് കൊഞ്ച അപ്പുറം 150 ഫീറ്റിലെ ഒരു സംശയം ഉണ്ട്, നോക്കാം. അതിൽ ഇപ്പൊ പോയിട്ട് നോക്ക്, ലോ സ്പൈഡ് ഉണ്ടല്ലേ, കറണ്ട് ഇപ്പൊ എല്ലാം സ്ലോ ഉണ്ട്. അതിനിപ്പൊ ഫസ്റ്റ് പോയിട്ട് അവിടെ നോക്കിട്ട് പിന്നെ ബോംബ് സൈഡ്. അടിയിൽ വന്ന് നീര് പ്രഷർ ഉണ്ടല്ല, അതിന് കീഴേ പോയില്ല. എത്ര ഫീറ്റ് നമുക്ക് പോകാൻ പറ്റി? ഇപ്പൊ ഒരു നമ്മളിപ്പോ ആ സൈഡിൽ 40 ഫീറ്റ് 45 ഫീറ്റ് പോയി. ഈ സൈഡില് 50 ന് 60 ഫീറ്റ് ഉണ്ട്. അവിടെ നോക്കിട്ട് പിന്നെ അടിയല്ല, തമ്പിയെല്ലാം ഉണ്ട്. അതേ ബുദ്ധിമുട്ട്, ഒന്ന് കാണാൻ വയ്യോ ആളില്. അടി പോയ ഫുള്ള് കത്തര, അപ്പൊ ഒന്നും കാണത്തില്ല. തേടിക്കൊണ്ട് തേടിക്കൊണ്ട് പോകും. അതല്ല, നമ്മള് സ്ഥലീയര് സുബഡേവരായിട്ട് പെർമിഷൻ വേണം. അപ്പൊ ഈ സ്ഥലത്തില് വന്ന് ഇപ്പൊ ആറ് ഇറങ്ങിയ സമയത്തിൽ നമ്മളെ സ്വയം വെച്ചിട്ട് നമ്മൾ പോകുന്നത് പെർമിഷൻ ആകണം. അതിനെല്ലാം പെർമിഷൻ ആക്കിയിട്ട് ഞങ്ങൾ ഏത് എങ്ങനെയുള്ള പരിശോധനയാണ് നടത്താൻ തീരുമാനിച്ചത്? കാരണം ഇന്നലെ പരിശോധന നടത്തി, പക്ഷെ വലിയ ഈ സ്റ്റീൽ ഉൾപ്പെടെയുള്ള ഏത് തരത്തിലുള്ള പരിശോധന? ഇന്നലെ കീഴേ പോയ സമയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ മറത് തിമ്മി, പിന്നെ കമ്പി, പിന്നെ ഈ ഹോട്ടലിന്റെ മേൽഭാഗത്തെ സ്റ്റീറ്റ് ഒത്തിരി ഇരുന്നു. അതല്ലാതെ പിന്നെ സ്റ്റേ വയർ ഉണ്ടല്ലേ, ഇത് കറണ്ട് ഇല്ലേ, ആ സ്റ്റേ വയർ ഉണ്ട്. അതിന് എടുത്തിട്ട് പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ അത് സ്റ്റേ വയർ ഉണ്ട്. ഇപ്പൊ നാലാമത്തെ പോയിന്റിൽ നമ്മളിപ്പോ വരുന്നു. എങ്ങനെയുള്ള പരിശോധന, എത്ര ദിവസം താഴെ പോകാനാവും? ഈ കാണിച്ചെങ്കിൽ ദിമ്പി വണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞ കയ്യില് നോക്കിട്ട് പറഞ്ഞ കമ്പി കുത്തിയ ഒന്നും അറിയത്തില്ല. നമ്മൾ കാലി കയ്യിലെ പോയിട്ട് നോക്കി, ഇത് വണ്ടി ഇത് കമ്പി എന്നാ അവിടെ പോയി എന്നെ ഒന്ന് കാണാൻ മയ്യ. അവിടെ അത്ര കക്കത്തെല്ലാം ഉണ്ട്. ഏരിയയിലേക്ക് മാത്രമായിരിക്കും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആ പുഴ ഇപ്പൊ ഇറങ്ങുന്നത്. ഒന്നാണെങ്കിൽ ഒന്നാണ്.